ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയും എന്തു കണ്ടിരുന്നാലും കണ്ണും പൂട്ടിയിരിക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തിന് ഈ ലോകത്തെവിടെയെങ്കിലും അവാർഡുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടത് നമ്മുടെ കേരള പോലീസിനും അതിൻ്റെ തലപ്പത്ത് ഇരിക്കുന്ന ഡി ജി പി അനിൽകാന്തിനുമാണ്. കാരണം രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്ന ഒരു സംഘടനയുടെ പേരോടിലുള്ള കുറേ ഉദ്യോഗസ്ഥന്മാരുടെ പേര് വിവരങ്ങളും അവരുടെ അവിഹിത സമ്പാദ്യവും അവർ സ്വീകരിച്ച പണത്തിൻ്റെ കണക്കും അവരുടെ കുടുംബ സമ്പാദ്യവും ഒക്കെ ചേർന്ന അതിരഹസ്യമായ ഒരു ലിസ്റ്റ്, 873 പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ലിസ്റ്റ് നമ്മുടെ ഡി ജി പിക്ക് NIA ദേശീയ സുരക്ഷാ ഏജൻസി കൈമാറിയിട്ട് ദിവസങ്ങളായി. പക്ഷേ ആ ലിസ്റ്റ് വാങ്ങിച്ച് ഇങ്ങനെ പെട്ടിയിൽ വച്ചതല്ലാതെ അതൊന്ന് വായിച്ചു പോലും നോക്കാതെ അനങ്ങാപ്പാറ നയിക്കം സ്വീകരിച്ചിരിക്കുകയാണ് നമ്മുടെ അനിൽകാന്ത്. ഇതിലെ നേരത്തെ തന്നെ നമ്മുടെ NIAക്ക് അറിയാം, ഇങ്ങനെ ഒരു ലിസ്റ്റ് കൊടുത്താൽ അതിനകത്ത് ഒരു ചുക്കും നടക്കില്ലെന്നും അനിൽകാന്ത് അതിൻ്റെ പുറത്ത് കയറി ഇരിക്കുകയേ മാത്രമേ ഉള്ളൂ എന്നും NIAക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവർ വളരെ വിദഗ്ധമായി തന്നെ ഈ ലിസ്റ്റ് കൊടുത്തപ്പോൾ തന്നെ, അതിനു മുമ്പ് തന്നെ ഈ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ തന്നെ ഈ നോട്ടപ്പുള്ളികളായ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുടെയും കണക്കുകൾ എടുത്ത് വിശദമായിട്ട് അവർ പരിശോധന തുടങ്ങിക്കഴിഞ്ഞു. എത്ര കോൺസ്റ്റബിൾമാർ, എത്ര AIC മാർ, എത്ര SI മാർ, എത്ര സർക്കിൾ ഇൻസ്പെക്ടർമാർ, എത്ര ഡെപ്യൂട്ടി സൂപ്രണ്ടന്മാർ എന്നുള്ള രീതിയിൽ 873 പേരെയും തരംതിരിച്ച് അവർ എത്രമാത്രം പണം ഈ നമ്മുടെ നിരോധിത സംഘടനയിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്, അവർക്ക് എന്തെല്ലാം രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ശബ്ദ ഇതുവരെ അവർ പിടിച്ചെടുത്തു കഴിഞ്ഞു. അതിനുശേഷമാണ് കേരള പോലീസ് എന്ത് ചെയ്യും എന്നുള്ള മട്ടിൽ ഇത് ലിസ്റ്റ് അനിൽകാന്തിന് കൊടുത്തത്. അനിൽകാന്ത് തലകുലുക്കി വാങ്ങിച്ച് കയ്യിൽ വെച്ചതല്ലാതെ അതിൽ ഒരു ആക്ഷൻ എടുക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം നടന്നോ എന്നതിനെക്കുറിച്ച് മറ്റ് സഹ ഉദ്യോഗസ്ഥന്മാരോട് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അദ്ദേഹത്തിനറിയാം ഈ ലിസ്റ്റ് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ, ആഭ്യന്തര വകുപ്പിൻ്റെ മോൾത്തട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വലിയ ആവേശം കാണിക്കേണ്ട എന്ന ഒരു മറുപടി ആയിരിക്കും കിട്ടുക എന്ന് അനിൽകാന്തിനറിയാം. കാരണം അതിന് അങ്ങനെ ഒരു നയം സ്വീകരിക്കാനും അത് ഫയലിൻ്റെ പുറത്തിരിക്കാനും വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയാണല്ലോ അനിൽകാന്തിനെ പോലെ ഇത്രയും ഇന്ത്യയിൽ കഴിവ് കിട്ട ഒരു DGP വേറെ ഇല്ലെന്നാണ് കേന്ദ്ര ഏജൻസികളും പറയുന്നത്. അത്ര ഒരു കഴിവ് കിട്ട ഒരാളിനെ പിടിച്ച് DGP പല ആളുകളുടെയും മോളിത്തട്ടിൽ വെച്ച് സീനിയോറിറ്റി മറികടന്ന് വെച്ചത് സ്വന്തം കാര്യം നടക്കാൻ വേണ്ടി മാത്രമാണെന്നുള്ളത് അനിൽകാന്തിനും അറിയാം. അപ്പോൾ അതിൻ്റെ പ്രയോജനം കിട്ടി ഒരു പുതിയ പോസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ, റിട്ടയർ ചെയ്യാൻ 2 വർഷം ബാക്കിയുണ്ടെങ്കിൽ ആ ബാക്കി സമയം കൂടി സർവീസ് എക്സ്റ്റൻഷൻ കിട്ടി, ആ പ്രയോജനവും അദ്ദേഹം നേടി സുഖമായിട്ട് സുഖിച്ച് കളിച്ച് രസിച്ച് അങ്ങനെ ഇരിക്കുക എന്നുള്ളതല്ലാതെ ഇവിടുത്തെ ലാ ആൻഡ് ഓർഡർ പ്രശ്നമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനോ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് തടയുന്നതിനോ രാജ്യദ്രോഹികളെ കണ്ടുപിടിക്കുന്നതിനോ അദ്ദേഹത്തിൽ നിന്ന് ഒരു നടപടിയും ഉണ്ടാകില്ല എന്നുള്ളതാണ് അത് NIAക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവരൊരു ടെസ്റ്റ് ഡോസായിട്ടാണ് കൊടുത്തത്. കാരണം ഈ കഴിഞ്ഞ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഹർത്താൽ ദിവസം അനിൽകാന്തിനെ പലതവണ പല ഏജൻസികളും കേന്ദ്ര ഏജൻസികളും വിളിച്ച് പറഞ്ഞു നിങ്ങളതൊന്നും കാണുന്നില്ലേ എന്ന് കേട്ടപ്പോൾ ഒരു മറുപടി പോലും പറയാതെ ഫോൺ താഴ്ത്തി വെച്ച ആളാണ് അനിൽകാന്ത്. അങ്ങനെയുള്ള അനിൽകാന്തിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു ഗുണവും ഉണ്ടാവില്ല എന്ന് കേന്ദ്ര ഏജൻസിക്കറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഈ ലിസ്റ്റ് കൊടുക്കുകയും, പക്ഷേ അവരവരുടേതായ ജോലി തുടങ്ങിക്കഴിഞ്ഞു, മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു സുപ്രഭാതത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ ഒരു അർദ്ധരാത്രി പിടിച്ചകത്തിട്ടതുപോലെ നമുക്ക് കേൾക്കാം കേരള പോലീസിലെ ഇത്രയെത്ര ഉദ്യോഗസ്ഥന്മാരെ NIA രാത്രി വീട്ടിൽ ചെന്ന് കഥ തട്ടി പൊടിച്ച് നേരെ അകത്തുകൊണ്ട് പോയി എന്ന് കേൾക്കാം. പിന്നെ വേറൊരു ഗ്രൗണ്ട് അവർക്ക് വിമാനമുള്ളതുകൊണ്ട് നേരെ കയറ്റി നേരെ ഡൽഹിയിൽ കൊണ്ടുപോകും. ഡൽഹിയിൽ കൊണ്ടുപോയ ആളുകളുടെ നിലവിളി ചുറ്റുപാടുമുള്ള വീടുകളിലെ കേൾക്കാം എന്നാണ് പറയുന്നത്. അത്രമാത്രമാണ് ചോദ്യം ചെയ്യലിൻ്റെ രസം. കാരണം ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അത് തന്നെ വേണം. കാരണം കണ്ടവൻ്റെ പണം വാങ്ങി പൂട്ടടിച്ച് നടക്കുന്ന ഈ ഉദ്യോഗസ്ഥന്മാർ, രാജ്യദ്രോഹ പ്രവർത്തനത്തിന് കൂട്ടു നിൽക്കുന്ന ഈ ഉദ്യോഗസ്ഥന്മാർ സർവീസിൽ നിന്ന് പിരിച്ചുവിടേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. അത് ചെയ്യാതെ വീണ്ടും വീണ്ടും അവർ പരിപോഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന പോലീസ് ചെയ്യുന്നത്. ആ പോലീസ് ഒരിക്കലും നീതി ചെയ്യില്ലെന്ന് കേന്ദ്ര ഏജൻസിക്കറിയാം. ഒരു സുപ്രഭാതത്തിൽ വാർത്ത വരും ഇങ്ങനെ ഇന്ന ഇത്രയും പോലീസുകാരെ പോപ്പുലർ ഫ്രണ്ടുകാരെ കൊണ്ടുപോയതുപോലെ വിമാനത്തിൽ കയറ്റി നേരെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി എന്ന് അറിയുമ്പോൾ മാത്രമാണ് അനിൽകാന്ത് ആഹാ അങ്ങനെയും സംഭവിച്ചോ എന്നുള്ള മട്ടിൽ അദ്ദേഹം കേൾക്കാൻ പോകുന്നത്. നമുക്ക് രഹസ്യാന്വേഷണ ഏജൻസി, കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഭാവി നടപടികൾ നമുക്ക് കാണാം. അതുവരെ നമുക്ക് അനിൽകാന്തിനെ, നമുക്ക് ഒരു കാറ്റ് പിടിച്ച കല്ല് പോലെ ഇരിക്കുന്ന അനിൽകാന്തിനെ കുറിച്ച് നമുക്ക് പരിതപിക്കുകയേ നിവൃത്തിയുള്ളൂ.